ജീവിതാനുഭവങ്ങൾ എന്തു തന്നെ അത് വെളിച്ചമായാലും ശബ്ദമായാലും രുചിയോ ഗന്ധമോ സംവേദനമോ ആയാലും ഏതു തരം അനുഭവമായാലും വേദനയോ സുഖമോ ആവട്ടെ നിങ്ങൾക്കുള്ള എല്ലാ അനുഭവങ്ങളും ടിസ്ഥാനപരമായും നട്ടെല്ലിലൂടെയാണ് സംഭവിക്കുന്നത് ഇപ്പോൾ നട്ടലെടുത്ത് മാറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ നട്ടലിലൂടെ കടന്നുപോകുന്ന കാര്യങ്ങൾ ഏതെങ്കിലും വിധത്തിൽ തടസ്സപ്പെടുന്നുവെങ്കിൽ പിന്നീട് അനുഭവങ്ങൾ ഉണ്ടാകില്ല നമ്മളെപ്പോഴും നട്ടലിനെ പ്രതീകമാക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ അച്ചുതണ്ടായിട്ടാണ് കാരണം അടിസ്ഥാനപരമായി നിങ്ങൾ പ്രപഞ്ചത്തെ അറിയുന്നത് നിങ്ങളുടെ മാത്രം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനായി മറ്റു വഴിയില്ല ലോകത്തിലുള്ള ഒരു കാര്യവും സ്വന്തം അനുഭവ പശ്ചാത്തലമില്ലാതെ അറിയാനാകില്ല ശരിയല്ലേ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളിലൂടെ മാത്രമേ നിങ്ങളിത് അറിയുന്നുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്നുള്ളൂ കാരണം അസ്തിത്വത്തെ നിങ്ങളുടെ അനുഭവ പശ്ചാത്തലത്തിലൂടെ മാത്രമേ നിങ്ങൾക്കറിയാനാകൂ നിങ്ങളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനം എന്നത് നിങ്ങളുടെ നട്ടെല്ല് വഴി ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് നട്ടല്ല് പ്രപഞ്ചത്തിൻ്റെ അച്ചുതണ്ടായി മനസ്സിലാക്കപ്പെടുന്നു ഇന്നും നമുക്കറിയാം മുഴുവൻ സൗരയുദ്ധവും ഈ വിശ്വത്തിലെ ഒരു ചെറുനീർ തുള്ളിയാണെന്ന് നാളെ രാവിലെ ഈ സൗരയുദ്ധം ആവിയായാൽ പിന്നെ വലിയ ശൂന്യസ്ഥലമുണ്ടാകില്ല ചെറിയൊരിടം മാത്രം ബാക്കിയുള്ള പ്രപഞ്ചം അതിനെ ശ്രദ്ധിക്കുക പോലുമില്ല അത്രയ്ക്ക് ഒരു നിസ്സാര കാര്യമാണിത് അതുകൊണ്ട് യോഗയിൽ അവർ ഒരു വ്യത്യസ്ത തലത്തിലേക്ക് പോയിട്ട് പറഞ്ഞു നിങ്ങളുടെ നട്ടല് പ്രപഞ്ചത്തിന്റെ അച്ചുതണ്ടാണെന്ന് നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ നടുക്കാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടല്ല അവരിത് പറയുന്നത് നിങ്ങൾക്ക് പ്രപഞ്ചത്തെ അറിയാൻ കഴിയുന്നത് നിങ്ങളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും നിങ്ങളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനമാകട്ടെ നട്ടെല്ലിലുമാണ് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഭൂമിയിലെ തൻ്റെ അനുഭവത്തെ തൻ്റെ അനുഭവത്തിൻ്റെ പ്രകൃതി നൂറ് ശതമാനം അറിയണമെങ്കിൽ കുറച്ചെങ്കിലും നമ്മുടെ നട്ടലിനെ കുറിച്ചുള്ള അറിവ് അനിവാര്യമാണ് ആ ഒരാൾ മാത്രം ഏത് വിധേനയും തന്റെ അനുഭവത്തിൻ്റെ സ്വഭാവം നിശ്ചയിക്കുന്നയാൾ തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സാധ്യതയും നിശ്ചയിക്കാൻ ധൈര്യമുള്ളയാൾ കാരണം അയാൾക്ക് ഒന്നിനും ഇറങ്ങിത്തിരിക്കുന്നതിന് മടിയില്ല ഇപ്പോൾ നിങ്ങളുടെ അനുഭവത്തെ നിങ്ങളല്ലാത്ത മറ്റെന്തെങ്കിലുമാണ് നിശ്ചയിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾ ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ട് മറ്റു ചില കാര്യങ്ങളുടെ പിന്നാലെ പോകും നിങ്ങളുടെ സന്തോഷത്തെ പ്രേരിപ്പിക്കുകയും ഉത്തേജിപ്പിക്കുകയും ചെയ്യുമെന്ന് കരുതുന്ന അനുഭവങ്ങൾ നേടാൻ ശ്രമിക്കും അസുഖകരമെന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങളിൽ നിന്നും നിങ്ങൾ അകന്നു നിൽക്കും ഒരിക്കൽ നിങ്ങളുടെ ബോധത്തിന് ഈ വിഭജനം സംഭവിച്ചാൽ അതായത് നിങ്ങൾ അസ്തിത്വത്തെ രണ്ടായി വിഭജിക്കുന്നതിലൂടെ പ്രപഞ്ചത്തിന്റെ ആത്യാന്തിക ഏകത്വം അറിയുക എന്നത് പ്രയാസകരമായി തീരുന്നു ഇത്രയേറെ സമ്മർദ്ദവും സന്തോഷവും സ്നേഹവും ആനന്ദവുമുള്ളത് ഇതുകൊണ്ട് മാത്രമാണ് അതായത് മറ്റൊന്നും നിങ്ങളുടെ അനുഭവങ്ങളെ നിശ്ചയിക്കുന്നില്ല എപ്പോഴെങ്കിലും നിങ്ങൾ എവിടെ ഇരുന്നു കൊണ്ട് ഈ വൃക്ഷം നിങ്ങൾക്ക് സന്തോഷാനുഭവങ്ങൾ നൽകുന്നുവെന്നും ആ വൃക്ഷം അസന്തുഷ്ടി നൽകുന്നുവെന്നും ചിന്തിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾ ആ ദിശയിലേക്ക് പോകില്ല ഇവിടെ ചുറ്റും നടക്കുകയുള്ളൂ അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇതാണ് ജീവിതത്തിന്റെ എല്ലാ തലത്തിലും സംഭവിക്കുന്നത് അതുകൊണ്ട് ഒരിക്കൽ ലോകത്തെ വിഭജിച്ചാൽ ആളുകൾ നിങ്ങളോട് നിസാര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം എനിക്കറിയില്ല നിങ്ങൾ എന്തിനാണ് ജീവിതം ഇത്ര കഠിനമാക്കുന്നതെന്ന് ആദ്യം ആരെങ്കിലും ശത്രുവാക്കുക അതിനുശേഷം അയാളെ സ്നേഹിക്കുക ഇത് വളരെ പ്രയാസമാണ് ഇത് പ്രയാസമല്ലേ നിങ്ങൾ അയാളെ ശത്രുവാക്കുന്നില്ലെങ്കിൽ ഇത് എളുപ്പമായിരിക്കും നിങ്ങളയാളെ ശത്രുവാക്കിയിട്ട് സ്നേഹിക്കാൻ ശ്രമിക്കുന്നത് ഒരസാധികാര്യമാണ് അല്ലേ അവർ നിങ്ങൾക്ക് വേണ്ടി സാധിക്കാത്ത കാര്യങ്ങൾ ഒരുക്കുന്നു എന്തെന്നാൽ നിങ്ങൾ നിരന്തരം അങ്ങോട്ട് പോകുകയാണ് ലക്ഷ്യം നമുക്കിതിൻ്റെ സാധ്യതകൾ പരിശോധിക്കാം നിങ്ങൾ ലോകത്തെ വിഭജിക്കുന്നില്ലെങ്കിൽ ലോകത്തെ ആലിംഗനം ചെയ്യാൻ പ്രയാസമാണ് അല്ലേ നിങ്ങളുടെ ബോധത്തിൽ വിഭജിച്ചതിന് ശേഷം എന്റേത് എന്റേതല്ലാത്തത് എന്നിങ്ങനെയൊക്കെ എല്ലാത്തിനെയും ആലിംഗനം ചെയ്യുക എന്നത് പ്രയാസമായിരിക്കും ഒന്നുകിൽ എല്ലാം എന്റേത് അല്ലെങ്കിൽ ഒന്നും എൻ്റേതല്ല ഇത് സാധ്യമാണ് യാതൊന്നും എൻ്റേതല്ല ഇതാണ് ഒരു വഴി ഇത് സാധ്യമാണ് അല്ലെങ്കിൽ എല്ലാം എൻ്റേതാണ് ഇതും സാധിക്കും ഇതും ഫലം ചെയ്യും ഇവയെല്ലാം ഫലപ്രദമാണ് നിങ്ങളെന്റെ ശത്രുവാണ് പക്ഷെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഇത് വളരെയധികം പ്രയാസകരമാണ് ഇത് പീഡനമാണ് കൂടാതെ ലോകത്തെ വിഭജിക്കേണ്ടി വരുന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്നത് എവിടെയൊക്കെയോ ഒരു കാര്യം നിങ്ങളിൽ സന്തോഷം ജനിപ്പിക്കുകയും മറ്റൊന്ന് അസന്തുഷ്ടി ഉണ്ടാക്കുകയും ചെയ്യുന്നുവെന്നതാണ് അതുകൊണ്ടാണ് നിങ്ങൾ ലോകത്തെ വിഭജിക്കുന്നത് ശരിയല്ലേ ഇത് അടിസ്ഥാനപരമായും ഒരു അതിജീവന രീതിയാണ് ഇവിടെ പോയാൽ അസന്തുഷ്ടി ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാം അവിടെ പോകുന്നുവെങ്കിൽ സന്തോഷമുണ്ടാകുമെന്നും അറിയാം അതുകൊണ്ട് സാവധാനത്തിൽ നിങ്ങൾ അവിടെ പോകാൻ തുടങ്ങുന്നു ഇവിടെ പോകുന്നില്ല കുറച്ചു കാലത്തിന് ശേഷം നിങ്ങൾക്ക് അവിടേക്ക് പോകാനേ കഴിയുന്നില്ല കാരണം നിങ്ങൾക്ക് സംഭവിക്കുന്ന അസന്തുഷ്ടിയുടെ തോത് നിങ്ങൾക്കറിയാം നിങ്ങൾ സ്വന്തം അനുഭവങ്ങളുടെ സ്വഭാവം നിശ്ചയിക്കുന്നുവെങ്കിൽ മാത്രമേ നിങ്ങൾ വിടെയിരുന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയൂ ഇഫ് കോസ് ഡു ഇറ്റ് ഓൺലി ഓൺലി യു 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 നെവർ വൺസ് ദിസ് ഫ്രീഡം ട്രൂലി ബി കഴിയൂസ് ആളുകൾ അസന്തുഷ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും മാത്രമേ അവർക്കതിന് കഴിയൂ ഉള്ളിൽ കഴിയില്ല ഒരിക്കലും സ്വാതന്ത്ര്യം ഉണ്ടായാൽ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയൂ അല്ലെങ്കിൽ നിങ്ങൾ കുടുങ്ങിപ്പോകൂ നിങ്ങൾ കേൾക്കുന്ന ഓരോ ചെറിയ ശബ്ദവും നട്ടെല്ലിലൂടെ കടത്തിവിടാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ കാണുന്നതെല്ലാം നട്ടലിലൂടെ കടത്തിവിടാൻ കഴിയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ ശബ്ദം ഇതുപോലെ തന്നെ ഈ വയറിലൂടെ പോകുകയല്ല എന്നാൽ വൈദ്യുത സംവേദനങ്ങളുടെ രൂപത്തിൽ ഈ വയറിലൂടെ പോകുകയും സ്പീക്കറിലെത്തി ബൂം ഇത് ഞാൻ മുറിക്കുകയാണെങ്കിൽ അത് പ്രവർത്തിക്കില്ല ഇതും പ്രവർത്തിക്കില്ല നട്ടല്ലും ഇതുപോലെയാണ് നട്ടലിന് സ്വയമേ ഒന്നും അറിയില്ല എന്നാൽ അത് എല്ലാത്തിനെയും കടത്തിവിടുന്നു ഈ വയറുകളെക്കുറിച്ച് അറിവുള്ളയാൾക്ക് മാത്രമേ ഈ ശബ്ദത്തെ വേണ്ടവിധം കൈകാര്യം ചെയ്യാനാകൂ എങ്ങനെയായിരിക്കണമെന്നത് നമുക്ക് ചില തകരാറുകൾ ഉണ്ടാകുന്നുണ്ട് കാരണം ഒരുപാട് വയറുകളാണ് അവിടെയുള്ള എല്ലാ വയറുകളെയും കുറിച്ച് അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ശബ്ദത്തെ കൈകാര്യം ചെയ്യാനാകൂ അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് പല കാര്യങ്ങളും സംഭവിക്കും ഇതും അതുപോലെയാണ് ഇതെങ്ങനെ നടക്കുന്നതിനെക്കുറിച്ച് അല്പം മരവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കുറപ്പിക്കാം എന്തുതരം അനുഭവങ്ങളാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കുന്നതെന്ന് അല്ലെങ്കിലെല്ലാം യാദൃശ്ചികമായി തീരും ഒരിക്കൽ നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ യാദൃശ്ചികമായി തീർന്നാൽ ഒരിക്കൽ നിങ്ങളായിരിക്കുന്ന രീതി യാദൃശ്ചികമായി തീർന്നാൽ നിങ്ങളിവിടെ നിലനിൽക്കുന്നത് യാദൃശ്ചികമായിട്ടാണെങ്കിൽ നിങ്ങൾക്കറിയാമോ അതൊരു സംഭവിയമായ ദുരന്തമായിരിക്കും എനിക്കെന്ത് സംഭവിക്കും എനിക്കെന്ത് സംഭവിക്കും എന്ന ഭയം എല്ലാം നശിപ്പിക്കുന്നു മനുഷ്യനായിരിക്കുന്നതിൻ്റെ സൗന്ദര്യവും ലാളിതവും പൂർണമായും നഷ്ടപ്പെടും ഒരിക്കൽ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ചുള്ള ഭയം നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ നിങ്ങൾക്ക് മൃഗങ്ങൾ തികച്ചും നല്ലപോലെ പ്രവർത്തിക്കുന്നു ധാരാളം പ്രലോഭനങ്ങൾ വളരെയധികം തത്വചിന്തകർ കാട്ടിലേക്ക് പോകുകയും തികച്ചും സൗമ്യമായ സൗമ്യമെന്ന് പറയാൻ കഴിയില്ല മൃഗങ്ങളുടെ തികച്ചും നൈസർഗികമായ ജീവിതം നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ആളുകൾ വലിയ തോതിൽ അവിടേക്ക് ആകർഷിക്കപ്പെട്ടു അവിടേക്ക് പോകുന്നതിനും അവയെ ലളിതമായി ജീവിക്കുന്നതിനും വേണ്ടി അവരാഗ്രഹിച്ചു മനുഷ്യ സമൂഹങ്ങളുടെ ആ വ്യവസ്ഥ കാരണമായി ഇങ്ങനെ ആകർഷിക്കപ്പെടുന്നു എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഫലം ചെയ്യില്ലെന്നാണ് കാരണം ശാന്തിയെക്കുറിച്ചുള്ള ഒരു മൃഗത്തിനുള്ള ധാരണ ഉരുവാകുന്നത് അവബോധമില്ലായ്മയിൽ നിന്നുമാണ് അബോധ തലത്തിൽ നിന്നുമാണ് നിങ്ങൾക്കതിലേക്ക് തിരിച്ചു പോകാനാകില്ല എന്തു തന്നെ ചെയ്താലും ഒരു മൃഗത്തിൻ്റെ അബോധ സ്വഭാവത്തിലേക്ക് നിങ്ങൾക്ക് തിരികെ പോകാനാവില്ല പ്രകൃതി നിങ്ങളെ അത്തരമൊരു ബോധതലത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് കഴിയുന്നത്ര ശ്രമിക്കാം നിങ്ങൾക്ക് കഠിന ശ്രമം ചെയ്ത് ബോധവാനായി തീരാം എന്നാൽ കഠിനമായി ശ്രമിച്ച് അബോധവാനായി തീരാൻ കഴിയില്ല ഇത് മനസ്സിലാക്കുക ചുരുങ്ങിയ പക്ഷം ഇത്രയെങ്കിലും ശ്രദ്ധ പ്രകൃതി നിങ്ങളുടെ കാര്യത്തിനായി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനേ കഴിയൂ പുറകോട്ട് കഴിയില്ല തത്വചിന്തകരും മറ്റുള്ളവരും വിവിധ തരത്തിൽപ്പെട്ട ആളുകളും ജീവിതം ശരിയാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മൃഗങ്ങളെപ്പോലെ ലളിതമായി ജീവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ അത് ഫലം ചെയ്യില്ല ബാഹ്യ സാഹചര്യങ്ങളുടെ സങ്കീർണതയല്ല ഇതിന് കാരണം എന്നാൽ നമ്മൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളുടെ സ്വഭാവം നിശ്ചയിക്കുന്നില്ല എന്നതുകൊണ്ടാണ്